അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം എന്നിൽ ചൊരിയണമേ. വചനത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം എന്നിൽ ചൊരിയണമേ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, മരിയൻ ടിവിയുടെ താബോർ വചനങ്ങൾ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലായിരിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ ചൈതന്യം, ഒരു ഉണർവ് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു താബോർ അനുഭവത്തിലേക്ക് ഈ ശുശ്രൂഷ മാറ്റപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തമ്പുരാൻ നമ്മളെയൊക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്. എന്തിനാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ ചോദ്യം നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഒരാഴ്ച മുമ്പ് എന്നെ വളരെയേറെ ടച്ച് ചെയ്ത ഒരു വചനഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ശുശ്രൂഷയിലൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ബൈബിള് വായിച്ചിട്ടുണ്ട്, പക്ഷെ ഈ വചനം ഞാൻ വായിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും എന്നെ ടച്ച് ചെയ്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വാട്സപ്പിലൂടെ ഈ വചനം അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് എന്റെ ജീവിതത്തിൽ വളരെയേറെ സ്പർശിച്ചു എന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ വചനഭാഗം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകം 9:16 എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും അങ്ങനെ എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. ഈ വചനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളോടൊക്കെ ചിലപ്പോൾ ആളുകൾ ചോദിക്കും, എന്തിനാണ് ജീവിക്കുന്നതെന്ന്. നാം പറയും, കുഞ്ഞുങ്ങളെ വളർത്താനാണ്, നല്ല ജോലി ചെയ്യാനാണ്, സമ്പത്ത് ഉണ്ടാക്കുവാനാണ്, പേരൻസിനെ നോക്കുവാനാണ്. അങ്ങനെ നമ്മളൊക്കെ ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ ആയിരിക്കുന്നത് പല പല ഉദ്ദേശത്തോടെയാണ്. പ്രിയമുള്ളവരെ, ശരിയായിരിക്കാം, നമ്മൾ ലോകത്തില് നമ്മളെ ദൈവം ഏൽപ്പിച്ച കടമകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ കർത്താവ് നമ്മെ എന്തിനാണ് ഈ ലോകത്തില് ജീവിക്കാൻ അനുവദിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. അത് അറിയുമ്പോൾ, ദൈവം ഉദ്ദേശിക്കുന്ന കാര്യത്തോട് നമ്മൾ ഐക്യപ്പെടുമ്പോൾ, നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ദൈവിക പദ്ധതികൾ നമ്മിലൂടെ ഫലമണിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം പറയുന്ന ഇപ്രകാരമാണ്, എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും. ദൈവത്തിന്റെ ശക്തി നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ശക്തി എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരുവാന്. പലപ്പോഴും ദൈവം ആഗ്രഹിച്ച ആ ശക്തി നമ്മളിൽ പ്രകടമാകുന്നില്ല. കാരണം നാം അതിന് കീഴ്വഴങ്ങുന്നില്ല. നാം അതിന് ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാത്തതാണ് കാരണം. ദൈവം പറയുന്നു, എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും എന്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ ലോകത്തില്, പ്രത്യേകിച്ച് മലയാളികള് കൂടുതൽ പേരും പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ളവരാണ്, നയിക്കുന്നവരാണ്. പല മലയാളികളും യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ പ്രവാസ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പ്രവാസിയാണ്. ദൈവത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം ഈ ലോകത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിട്ടിരിക്കുന്നത് ഒരു പ്രവാസിയായിട്ടാണ്. ഇനി കേരളത്തിലാണെങ്കിൽ പോലും നീ ഒരു പ്രവാസിയാണ്. നമ്മൾ ഈ ഒരു സത്യം തിരിച്ചറിയണം. കാരണം നമ്മുടെ ജീവിതത്തില്, ഈ ജീവിതം തേപ്പറ്റി ദൈവം പറയുന്നത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നാണ് നമ്മുടെ ആയുസ്സിന് നയിക്കും.
ഇത് ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് പ്രവാസ ജീവിതം നയിക്കുവാനായിട്ട് ദാനമായിട്ട് ഈ ജീവിതം തന്ന് അയച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിനാല് നമ്മൾ അമേരിക്കയിൽ ജീവിക്കുന്ന ആളിനെ മാത്രമല്ല പ്രവാസി എന്ന് വിളിക്കുന്നത്, ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ആളിനെ മാത്രമല്ല പ്രവാസി എന്ന് വിളിക്കുന്നത്. ആത്മീയമായി പറഞ്ഞാല് നീ എവിടെയായിരിക്കുന്നുവോ, ഈ ലോകത്തിന്റെ ഏത് കോണിലായിരിക്കുന്നുവോ, നീ ഒരു പ്രവാസിയാണ്. ദൈവം നമ്മളെ ഒരു പ്രവാസിയായിട്ട് ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നതിന് ദൈവത്തിന് രണ്ട് എയിം നമ്മളിലുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ ശക്തി നമുക്ക് ദൈവം കാണിച്ചു തരും. അതിന് നാം ദൈവത്തിന് മുമ്പിലെ സമർപ്പിക്കണം, ദൈവത്തില് ഫോക്കസ് ചെയ്യണം, യേശുവിനോട് ഐക്യപ്പെട്ട് യേശുവിന്റെ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മെ സമർപ്പിക്കണം. അപ്പോൾ ദൈവത്തിന്റെ ശക്തി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിനെ പറ്റി ലോകം മുഴുവന് നാം പ്രഘോഷിക്കണം എന്നുള്ളതാണ്. ഈ വചനത്തിന്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവം ഉദ്ദേശിക്കുന്ന ആ ഒരു എയിമിലേക്ക് കടന്നു പോകുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, അതിനാൽ ഈ പ്രവാസ ജീവിതത്തിലായിരിക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് യേശുവിനെ പറ്റി പ്രഘോഷിക്കുന്ന വ്യക്തികളായിട്ട് നാം ഓരോരുത്തരും മാറണം. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തിയായിട്ട് നാം മാറ്റപ്പെടണം. പ്രിയമുള്ളവരെ, ദൈവവുമായിട്ട് നമുക്ക് അനുരൂപമായിട്ട് ഉള്ളൊരു ജീവിതം, ദൈവവുമായിട്ട് വളരെ അടുത്ത് വ്യക്തിബന്ധമുള്ള ഒരു ജീവിതം ആയി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണം. നമുക്ക് ദൈവവുമായിട്ട് ഒരു നല്ല വ്യക്തിബന്ധമുണ്ട് എങ്കിൽ മാത്രമേ ദൈവവുമായിട്ട് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കത്തുള്ളൂ, ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കത്തുള്ളൂ. നമുക്കൊരടുപ്പമില്ലാതെ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുവാന് സാധിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, ഇംഗ്ലണ്ടിൽ താമസിക്കുമ്പോൾ ഇവിടെയുള്ള പല ആളുകളും പറയും ഇന്ന് ഇംഗ്ലണ്ടിന്റെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, പക്ഷെ ഇംഗ്ലണ്ടിൽ വിശ്വാസമുള്ളവരുടെ വിശ്വാസം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മലയാളിയായ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളുമാണ് അവര് ചെയ്യുന്നത്. വിശ്വാസമുള്ള വൃദ്ധരായ അമ്മച്ചിമാർക്കും അപ്പച്ചന്മാരുടെയും ഒക്കെ വിശ്വാസം കാണുമ്പോൾ അതിന്റെ ആ ഡീപ്നെസ്, അതിന്റെ ആ ആഴം കാണുമ്പോൾ നമുക്കൊന്നും അത്ര ഫെയ്ത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും ഞങ്ങളുടെ ഇടവക പള്ളിയിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഇംഗ്ലീഷ് അമ്മച്ചി എല്ലാ ആഴ്ചകളിലും കടന്നു വരുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. ആ അമ്മച്ചി പള്ളിയുടെ അടുത്തെവിടെയാണ് താമസിക്കുന്നത്. ഞാൻ വണ്ടിയിൽ അവിടോട്ട് കടന്നു പോകുമ്പോൾ അമ്മച്ചി പള്ളിയിലേക്ക് നടന്നു വരുന്നതായിട്ട് കാണുന്നു. ഈ അമ്മച്ചിയെ കണ്ടു കഴിഞ്ഞാൽ, അമ്മച്ചി കൂനുള്ള ഒരു അമ്മച്ചിയാണ്, ഒരു 80-85 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സോളം പ്രായമുള്ള ഒരു വൃദ്ധയായ സ്ത്രീയാണ്. ആ അമ്മച്ചിക്കിടെ കൂന് കാരണം അമ്മച്ചി ഇരിക്കുന്നത് റാ പോലെയാണ്. പ്രിയമുള്ളവരെ, അമ്മച്ചി കൂനി കൂനി പള്ളിയിലേക്ക് കടന്നു വരുന്നതായിട്ട് ഞാനും എന്റെ ജീവിത പങ്കാളിയും കുടുംബവുമൊക്കെ പള്ളിയിലേക്ക് എപ്പോഴും കടന്നു ചെല്ലുമ്പോൾ കാണാറുണ്ട്. ഞങ്ങൾ പരസ്പരം ഇങ്ങനെ, ഞാൻ എന്റെ ജീവിത പങ്കാളിയുമായിട്ട് ഈ അമ്മച്ചിയെ കാണുമ്പോൾ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലാണ് ഈ പ്രായത്തിലെങ്കിൽ, നമ്മുടെയൊക്കെ അമ്മച്ചിമാരാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, അമ്മച്ചിമാര് പിന്നെ പള്ളിയിൽ പോകത്തില്ല, അവര് വീട്ടിൽ തന്നെ ഇരിക്കും. കാരണം അവരെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് അവര് വീട്ടിൽ തന്നെ ഇരിക്കും. ഇനിയും അവരുടെ മക്കളാണ് എങ്കിൽ അമ്മയ്ക്ക് കൂനായതുകൊണ്ട് ഇനിയും പബ്ലിക്കിന്റെ മുമ്പിൽ അമ്മയെ പ്രതിഷ്ഠിക്കേണ്ട, അല്ലെങ്കിൽ അമ്മയെ കാണിക്കേണ്ട എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ അമ്മച്ചിയുടെ അടുത്ത് പറയും, അമ്മച്ചി വീട്ടിൽ തന്നെ ഇനി ഇരുന്നാ മതി, ഞാൻ അങ്ങ് പള്ളിയിൽ പോയി അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാമെന്ന് അമ്മച്ചി അത് കേൾക്കുകയും ചെയ്യും. കാരണം നമ്മുടെയൊക്കെ വിശ്വാസം അത്രയേ ഉള്ളൂ. ഈ അമ്മച്ചിയെ കാണുമ്പോൾ ഇംഗ്ലണ്ടിലെ വിശ്വാസം, അത്രയേറെ ഒരു ആഴത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ ഇന്നും ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്ന് മനസ്സിലാക്കുവാന് എനിക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ പള്ളിയില്, ഇംഗ്ലീഷ് പള്ളിയില് രാവിലത്തെ ഫസ്റ്റ് മാസിനായിട്ട് എല്ലാ ഞായറാഴ്ചയും കടന്നു വരുന്ന വേറൊരു ഫാമിലി എന്റെ ശ്രദ്ധയിൽ എപ്പോഴും പെടാറുണ്ട്. ഒരു ഓട്ടിസം ബാധിച്ച ഒരു മകനെയും കണ്ട്, 10-12 വയസ്സ് പ്രായമുള്ള ഒരു മകനെയും കണ്ട് എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ പള്ളിയുടെ മുൻസീറ്റില് വന്നിരിക്കുന്ന ഒരു ഫാമിലിയെ, ഒരു ഇംഗ്ലീഷ് ഫാമിലിയെ ഞാൻ
എല്ലാ ഞായറാഴ്ചകളിലും കാണാറുണ്ട്. പ്രിയമുള്ളവരെ, ആ കുഞ്ഞ് ചിലപ്പോൾ അവിടെ ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കും, ഒച്ചത്തിൽ ഒക്കെ ചിലപ്പോൾ സംസാരിക്കും. എന്നിരുന്നാലും ഈ മാതാപിതാക്കള് വർഷങ്ങളായിട്ട് ഒരു കുർബാന പോലും മുടക്കാതെ അവരാ കുഞ്ഞിനെ കണ്ട് ആ പള്ളിയിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഇംഗ്ലീഷ് പള്ളികളിൽ നിങ്ങൾക്കറിയാം, കുഞ്ഞു മക്കളുള്ള ആളുകൾക്ക് ഇരിക്കുവാൻ വേണ്ടി ഒരു ഗ്ലാസ് ഇട്ട പ്രത്യേക മുറി പള്ളിയുടെ പുറകുവശത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ വിചാരിക്കും, നമ്മൾക്ക് കുഞ്ഞു പിള്ളേരുള്ളപ്പോൾ നമ്മളുടെ പല പേരൻസും കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നമ്മള് അശ്രദ്ധമായിട്ടൊക്കെ ആ റൂമിൽ പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ ഫാമിലി അങ്ങനെ പോയിരിക്കുന്നില്ല. കാരണം ദൈവം അറിയാതെ ആ കുഞ്ഞിന് അങ്ങനെ ഒരു അവസ്ഥ കൊടുത്തിട്ടില്ല എന്ന് ഒരു വിശ്വാസം അവർക്കുണ്ട്. അതില് അവര് ലജ്ജയില്ല. അവർക്ക് ദൈവം ദാനമായി കൊടുത്ത ആ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് അൾസാരയുടെ മുന്നിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വിശ്വാസമുള്ള ഒരു കുടുംബം. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ കുടുംബം, എത്ര യേശുവിൽ ആഴപ്പെട്ട കുടുംബം. നമ്മൾക്ക് അങ്ങനെ ചെയ്യുവാൻ സാധിക്കുമോ? നാം ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെയൊക്കെ മലയാളികളായ കുടുംബങ്ങളിലുമൊക്കെ ഓട്ടിസം അതേപോലെ രോഗങ്ങൾ ഒക്കെയുള്ള അവസ്ഥകളുള്ള കുഞ്ഞുങ്ങളുള്ള അനേകം മാതാപിതാക്കൾ വെളിയിലൊന്നും പോകാൻ പറ്റാതെ, പബ്ലിക്കിന്റെ മുമ്പിലൊന്നും കടന്നു പോകാൻ പറ്റാതെ മാനസികമായിട്ട് വേദന അനുഭവിച്ച് ഭവനങ്ങളിൽ തന്നെ കഴിയുന്ന അനേകം മാതാപിതാക്കളുണ്ട്. ഞാൻ ഈ സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ മറ്റുള്ളവരെ കണ്ടുകൊണ്ടല്ല നിങ്ങളുടെ ജീവിതം നയിക്കേണ്ടത്. നിങ്ങളുടെ കർത്താവായ യേശുവിനെ, ക്രൂശിതനായ ദൈവത്തെ, നസ്രേനായ യേശുവിനെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കൊച്ചിന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന് അത് അറിയാം. ആ പ്രയാസങ്ങളോടുകൂടി നിങ്ങളുടെ കുഞ്ഞുമക്കളെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടുവാൻ സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അനേകം വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറയും, ഒരു സങ്കടം ഷെയർ ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്, അദ്ദേഹത്തിന്റെ കുഞ്ഞുമായിട്ട് ഇടവ പള്ളിയിൽ, പ്രത്യേകിച്ച് മലയാളികൾ കൂടുന്ന സമൂഹത്തിൽ കടന്നു പോകുമ്പോൾ, അദ്ദേഹത്തിന്റെ കുഞ്ഞ് രണ്ടോ മൂന്നോ വയസ്സേ ഉള്ളൂ. ആ പ്രായമുള്ള കുഞ്ഞ് ചില നോട്ടിത്തരങ്ങളൊക്കെ പള്ളിയിൽ കാണിക്കുന്നു. അപ്പോൾ മറ്റുള്ളവര് ആ കുഞ്ഞിനെ വഴക്ക് പറയുന്നു, അതേപോലെ ആ കുഞ്ഞിനെ എല്ലാവരും നോക്കുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക്, ഈ ഫാമിലിക്ക് ഒരു അപകർഷതാബോധമുണ്ടായി. അവർക്ക് പിന്നീട് മലയാളികൾ കൂടുന്ന സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമൂഹത്തിലേക്ക്, പള്ളിയിലേക്ക് ഈവൻ കുർബാനയ്ക്ക് പോലും പോകുവാൻ മടിയായി. അങ്ങനെ ആ മാതാപിതാക്കള് ഒരാള് വീട്ടിലെ കുഞ്ഞിനെ നോക്കിയിരിക്കുകയും ഹസ്ബൻഡ് വീട്ടിലെ കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഈ ഒരു സംഭവം എന്നോട് അവര് ഷെയർ ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു, കർത്താവിനറിയാം നിന്റെ കുഞ്ഞിനെ പറ്റി. കർത്താവ് നിന്റെ കുഞ്ഞിന്റെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ, കുഞ്ഞിന്റെ ഈ പ്രായത്തിൽ അവൻ കാണിക്കുന്ന ഈ കുസൃതികൾ നീ കാര്യമാക്കേണ്ട കാര്യമല്ല. അവനെ പ്രതി മറ്റുള്ളവര് എന്ത് പറയും എന്ന് ചിന്തിച്ച് ഒരു അപകർഷാബോധത്തിൽ നീ കഴിയേണ്ട കാര്യമില്ല എന്ന് ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു കൊടുത്തു. നീ എത്ര ബുദ്ധിമുട്ടിയായാലും നീ നിന്റെ കുഞ്ഞിനെയും കണ്ട് പള്ളിയിലേക്ക് കടന്നു പോകണം. നിങ്ങൾ പേരൻസ് ഒരുമിച്ച് പള്ളിയിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് കടന്നു പോകണമെന്ന് ഞാൻ ആ കുടുംബത്തോട് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതിനുശേഷം ആ കുടുംബം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാന്, സ്തുതിക്കുവാന്, ധ്യാനങ്ങളിലേക്ക്, ശുശ്രൂഷകളിലേക്ക് ഒക്കെ അവർക്ക് ദൈവം ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കടന്നു പോകുന്നതായിട്ട് കണ്ടു. പ്രിയമുള്ളവരെ, അതിനുശേഷം ആ കുഞ്ഞ് ദൈവസന്നിധിയിൽ നിരന്തരം പോയപ്പോൾ, പള്ളിയിലേക്ക് നിരന്തരം പോയപ്പോൾ, ആ കുഞ്ഞിലുണ്ടായിരുന്ന ചില ബാല അരിഷ്ടതകൾ വിട്ടുപോയതായിട്ട് കാണുവാൻ സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് കരുതി നിങ്ങൾ വീട്ടിലിരിക്കുകയാണ് എങ്കിൽ, പബ്ലിക്കിൽ പോകാൻ മടിയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, ആ മടി വിട്ടുമാറ്റി നിങ്ങൾ യേശുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞിനെയും കണ്ട് കടന്നു പോകുവാൻ ഇന്ന് തന്നെ തീരുമാനമെടുക്കണം. ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞിനെ എത്ര വലിയ രോഗമായിക്കൊള്ളട്ടെ, അതെല്ലാം ദൈവത്തിന് ഒരു നിമിഷം മതി.
ദൈവത്തിന് അതിന് സൗഖ്യം കൊടുക്കുവാന് സൗഖ്യദായകനായ യേശു നമ്മുടെ മധ്യയുണ്ട്. ആ യേശുവിലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി സാക്ഷികളായിട്ട് ജീവിക്കുവാന് ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ ഇടവക പള്ളിയില് ഇംഗ്ലീഷില് ഒരു ശുശ്രൂഷ നടക്കാറുണ്ട്. ആ ഇംഗ്ലീഷിൽ നടക്കുന്ന ധ്യാനത്തില് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് ഒരു ഇംഗ്ലീഷ് ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന പ്രായമായ ഒരു ഇംഗ്ലീഷുകാരി മദാമയോട് സംസാരിക്കുവാന് ദൈവം അവസരം തന്നു. പ്രിയമുള്ളവരെ, ആ ഇംഗ്ലീഷ് ധ്യാനത്തിലേക്ക് ഈ അമ്മച്ചി അവിടെ ഇംഗ്ലീഷ് ധ്യാനമുണ്ട് എന്ന് അറിഞ്ഞ് ആ ധ്യാനം നടക്കുന്ന പള്ളിയിൽ നിന്ന് 10-20 മൈലുകൾക്ക് അപ്പുറയാണ് അമ്മച്ചി താമസിക്കുന്നത്. ആ ഇംഗ്ലീഷ് ധ്യാനത്തിലേക്ക് അമ്മച്ചി കടന്നു വരുവാന് തീരുമാനമെടുത്തു. തീരുമാനമെടുത്തിട്ട് അമ്മച്ചിയുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, എന്നെ ആ പള്ളിയിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന്. ആ ഫ്രണ്ട് ആ ഇംഗ്ലീഷ് ശുശ്രൂഷ നടക്കുന്ന ദേവാലയം അന്വേഷിച്ച് ആ ഇംഗ്ലീഷ് ശുശ്രൂഷ നടക്കുന്ന ടൗണിലേക്ക് അമ്മച്ചിയുമായിട്ട് കടന്നു വന്നു. പക്ഷേ അവർക്ക് ആ പള്ളി ആ സ്ഥലം കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ ആ ഫ്രണ്ട് പറഞ്ഞു, ഇനി എനിക്ക് വയ്യ, ഞാന് നിങ്ങളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയേക്കാമെന്ന്. അങ്ങനെ ആ ഫ്രണ്ട് ഈ അമ്മച്ചിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. പക്ഷേ അമ്മച്ചിയുടെ മനസ്സിലൊരു ചിന്ത, അമ്മച്ചി ഈശോയുമായിട്ട് കമ്മിറ്റ് ചെയ്തിരുന്നു, ഞാന് ഈ ശുശ്രൂഷയില് പങ്കെടുക്കുമെന്ന്. അമ്മച്ചി ഈശോയ്ക്ക് കൊടുത്ത വാക്കിന്റെ അടിസ്ഥാനത്തില് അമ്മച്ചി ഒരു ടാക്സി വിളിക്കുകയും ആ ഇംഗ്ലീഷ് ശുശ്രൂഷയിലേക്ക് കടന്നു വരികയും ചെയ്തു. അമ്മച്ചി ആ ഒരു അനുഭവം എന്നോട് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അത് എന്നെ വളരെയേറെ സ്പർശിച്ചു. നമ്മളാണ് എങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി അവിടെ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആ ശുശ്രൂഷയിൽ ഇനിയും പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞ് നാം അതിൽ നിന്ന് മാറി നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കും. പ്രിയമുള്ളവരെ, ഈ അമ്മച്ചിയുടെ വിശ്വാസം, അമ്മച്ചി പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ ഈശോയ്ക്ക് വാക്ക് കൊടുത്തതാണ് ഞാൻ ഈ ധ്യാനത്തിലേക്ക് കടന്നു പോകുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വിശ്വസിക്കുകയാണ് ആ ധ്യാനം ആ അമ്മച്ചിക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഓരോ ധ്യാനങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ, ഓരോ ശുശ്രൂഷയിലേക്ക് നാം കടന്നു പോകുമ്പോൾ, ആ ശുശ്രൂഷയ്ക്ക് ചില പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയുള്ളതായിട്ട് ദൈവം അത് ക്രമീകരിക്കുന്നു. ആ അമ്മച്ചിയുടെ വിശ്വാസം കണ്ടപ്പോൾ, ഇതേപോലുള്ള ആഴമായ വിശ്വാസം നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ മാത്രമല്ല, പ്രിയമുള്ളവരെ, ചിലപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് വരും. പക്ഷേ നമ്മൾ വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുമ്പോഴും നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ വളരുവാൻ സാധിക്കണം. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യെശയ്യാവിന്റെ പുസ്തകം 11:2 ഇപ്രകാരം പറയുന്നു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. പ്രിയമുള്ളവരെ, ഈ ആത്മാവിനെ ദൈവം നമുക്ക് ദാനമായി തരുവാൻ റെഡിയാണ്. ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തില് യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈ സത്യം നാം മനസ്സിലാക്കണം. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിക്കുമെന്ന് ദൈവം പറയുകയാണ് വചനത്തിലൂടെ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് നമ്മുടെ മേൽ ആവസിക്കുമ്പോൾ ദൈവത്തിനായിട്ട് ഇനിയുള്ള ജീവിതം ജീവിക്കുവാന് നമുക്ക് സാധിക്കും. ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് ഈ വചനത്തിലൂടെ ദൈവം പറയുകയാണ്. അറിവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുകയാണ്. ദൈവഭക്തിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ജ്ഞാനം ലഭിക്കണമെങ്കിൽ, അറിവ് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തില് ഉണ്ടായിരിക്കണം. നമുക്കറിയാം, ശിഷ്യന്മാരും പരിശുദ്ധ മറിയവും സെഹിയോ നൂട്ടുശാലയില് അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തീനാവിന്റെ രൂപത്തില് അവരുടെ മേല് കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളും അതുപോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരികയും നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകുവാന് സാധിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ ഒരു ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു വലിയൊരു വിശ്വാസത്തിന്റെ വലിയൊരു കൃപ നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് ഒരു നിമിഷം നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. കർത്താവേ, നിന്റെ വചനം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവേ, അനേകം ആളുകളുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങളെ കടന്നു പോവുകയായിരുന്നു. കർത്താവേ, അനേകം ആളുകളുടെ വിശ്വാസത്തെ ഞങ്ങൾ കണ്ടു. ഈശോയെ, അതുപോലുള്ള ഒരു കർത്താവേ, ഒരു വിശ്വാസം ഈശോയെ ഞങ്ങളിലേക്ക് നീ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരുടെ മേലിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ തന്നെ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും കർത്താവേ, രോഗാവസ്ഥകളും മേലെ കർത്താവേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ ഒരു എളിയ ദാസനായിട്ട് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള വലിയ കൃപ കർത്താവേ സ്വർഗത്തിൽ നിന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, ആത്മാവിന് അഭിഷേകം എന്നിൽ ചൊരിയണമേ. വചനത്തിന് അഭിഷേകം, തിരുരക്തത്തിന് അഭിഷേകം, ആത്മാവിന് അഭിഷേകം.